പ്രവാസലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. 4 മാസത്തെ കാത്തിരിപ്പിന് ശേഷം ഇന്നു മുതൽ ഒമാൻ എയർപോർട്ടിൽ ഇന്ത്യക്കാർ എത്തിത്തുടങ്ങി. ഏറെ ആഹ്ലാദത്തിലും ആശ്വാസത്തിലുമാണ് ഓരോ പ്രവാസികളും. അതുപോലെ തന്നെ നാട്ടിലുള്ള ഓരോ പ്രവാസിയും വളരെയധികം കൺഫ്യൂഷനിലും ഒരുപാട് ആശങ്കയിലുമാണ്. എന്തായിരിക്കും പോകുമ്പോൾ, എങ്ങനെയല്ലായിരിക്കും പ്രൊസീജർ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് അറിയാനുണ്ട്. ഇതിനോടകം തന്നെ ഒരുപാട് ഫോൺ കോളുകളും മെസ്സേജുകളും വന്ന് ആരെങ്കിലും എത്തിയവരോ വിവരങ്ങൾ കിട്ടിയോ എന്തെല്ലാം ചോദിച്ച് കുറേ ഫോൺ കോളും മെസ്സേജുകളും എല്ലാം വന്നിരുന്നു. നാട്ടിലുള്ള പ്രവാസികൾക്ക് ഒരുപാട് ആശങ്ക ഇനിയും ബാക്കിയാണ്. അതെല്ലാം അവർക്ക് എങ്ങനെയൊക്കെയാണ് എന്തെല്ലാം പ്രൊസീജിയർ നടപടികൾ അറിയാൻ ആഗ്രഹമുണ്ട്. അവർക്ക് വേണ്ടി നമ്മൾ അറിയുന്ന വിവരങ്ങൾ ഷെയർ ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ചില ആളുകൾക്ക് സംശയമുണ്ട്, ഇൻഷുറൻസ് എടുക്കണോ, മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കുന്നോ. അതിനിടയ്ക്ക് ഇന്നലെ വന്നൊരു വാർത്ത വളരെയധികം ആശയക്കുഴപ്പമുണ്ടാക്കി. ഒമാനിലേക്ക് വരുന്ന എല്ലാ പ്രവാസികൾക്കും ക്വാറന്റൈൻ വേണമെന്നൊരു വാർത്ത ഒരു സർക്കുലർ വന്നിരുന്നു. അത് ഒരുപാട് പേർക്ക് ആശയക്കുഴപ്പമുണ്ടാക്കി. അങ്ങനെ ഒരു കുഴപ്പങ്ങളില്ല, നേരത്തെ പറഞ്ഞ അതേ പ്രൊസീജിയർ തന്നെയാണ്. ഇന്ന് ഒമാൻ എയർപോർട്ടിൽ ഇറങ്ങിയ കോഴിക്കോട് നാദാപുരം സ്വദേശി അബ്ദുറഹ്മാൻ, നമുക്ക് അദ്ദേഹത്തിൻ്റെ യാത്ര അനുഭവങ്ങളും നേരിട്ട നടപടികളും എന്തെല്ലാമെന്ന് വിശദമായി പറയുന്നുണ്ട്. വീഡിയോയിൽ കാണാം. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല ബർക്കാത്തു. ഞാൻ അബ്ദുറഹ്മാൻ, കോഴിക്കോട് നാദാപുരം സ്വദേശി. അൽഹംദുലില്ലാ, കുറഞ്ഞ മാസങ്ങൾക്ക് ശേഷം ഒമാനിലോട്ട് വീണ്ടും ഫ്ലൈറ്റ് ചാലു ആയിരിക്കുകയാണ്. ആദ്യ ദിവസം തന്നെ എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റിലാണ് ഞാനിന്ന് ഒമാനിലെത്തിയിരിക്കുന്നത്. ഇപ്പോൾ റൂമിലോട്ടുള്ള യാത്രയിലാണ്. നല്ല സ്വീകരണമായിരുന്നു ഒമാൻ എയർപോർട്ടിലുണ്ടായിരുന്നത്. കോഴിക്കോട് വെച്ചും ഒരു തടസ്സങ്ങളും കൂടാതെ എളുപ്പത്തിൽ തന്നെ എല്ലാ ക്ലിയറൻസും പെട്ടെന്ന് ചെയ്യാൻ പറ്റി. തറാസത് അപ്ലിക്കേഷനിൽ നമ്മുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യേണ്ട ഒരു വിഷയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിലവിൽ ആ അപ്ലിക്കേഷൻ വർക്കിംഗ് അല്ലാത്തതുകൊണ്ട് ഇ മുഷരിഫ് എന്ന ഒരു സൈറ്റ് വഴിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അത് 3 റിയാൽ ചാർജ് ചെയ്തിട്ടുള്ള ഒരു സംവിധാനമാണ്. ഇത് ചെയ്യാതെ തന്നെ കോഴിക്കോട് നിന്നും ഇത് ചെയ്യാതെ തന്നെ എൻ്റെ കൂടെ ഒരു യാത്രക്കാരൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ എത്തിയതിന് ശേഷം ഇവിടുന്ന് കൗണ്ടറിൽ പണമടച്ച് ചെയ്തിട്ടുണ്ട്. ഒരു തടസ്സവും കൂടാതെ തന്നെ വരാൻ സാധിച്ചിട്ടുണ്ട്. അൽഹംദുലില്ല, കോഴിക്കോട് നിന്ന് കൗണ്ടറിൽ വെച്ച് അവർ ചോദിച്ചിരുന്നു, തറാസത് നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോയെന്ന്. അപ്പോൾ ആന്ന് പറഞ്ഞു. സത്യത്തിൽ ഞങ്ങൾ ഇ മുഷരിഫ് വഴിയാണ് ചെയ്തിരുന്നത്. ഇ മുഷരിഫ് വഴി കാര്യങ്ങൾ ഡീറ്റെയിലൊക്കെ ചെയ്തിരുന്നു. കൂടെയുള്ള ആളുടെ ഇ മുഷരിഫിൽ പേയ്മെൻറ്റ് മാത്രം പെൻഡിങ് ആണ്, ബാക്കി ഡീറ്റെയിലൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാലും സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊന്നും അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലായിരുന്നു. സർട്ടിഫിക്കറ്റ് അതിലും അപ്ലോഡ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ജസ്റ്റ് നമ്മുടെ ഡീറ്റെയിൽ കാര്യങ്ങൾ, വാക്സിനേറ്റഡ് ആണ്, പിന്നെ പാസ്പോർട്ട് നമ്പർ കാര്യങ്ങളൊക്കെയാണ് അതിൽ ഓപ്ഷൻ ഉള്ളൂ. നിങ്ങളൊക്കെ ഒരുപാട് വീഡിയോ കണ്ടിട്ടുണ്ടാവും. അൽഹംദുലില്ലാ, ബാക്കി നല്ല സ്വീകരണമായിരുന്നു ഒമാനിൽ. കുറേ മാസങ്ങൾക്ക് ശേഷം തുറന്നല്ലേ, നല്ല ഓക്കെ ആയിരുന്നല്ലോ. പിന്നെ എന്താ പറയുക, അതേപോലെ നമ്മുടെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ്, ഈ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ ഉള്ള അത്, QR കോഡുള്ള നമ്മുടെ, ഞാൻ മൈക്രോയിൽ നിന്നാണ് ഞാൻ ചെക്ക് ചെയ്തത്, ഇതുപോലെ മൈക്രോയിൽ നിന്ന് ചെക്ക് ചെയ്തത്. അത് ഏത് ലാഭമായാലില്ല, പക്ഷേങ്കിൽ QR കോഡ് വേണം. ഇതൊക്കെ കൊണ്ടായിരുന്നു നമ്മൾ എന്ത് ചെയ്തത്, യാത്ര ചെയ്ത്. ഒരു തടസ്സം ഉണ്ടായിരുന്നില്ല. അൽഹംദുലില്ലാ, ഫോമാലെത്തിക്കുന്നു. കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ വേണമെങ്കിൽ നമ്മുടെ വാട്സപ്പ് ആയിട്ട് ബന്ധപ്പെടാം. ഓക്കെ, താങ്ക് യു.